ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നജ്മുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ട് വന്നിരിക്കുന്നത്. ഉണ്ണിയപ്പം നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, ട്രഡീഷണലായിട്ട് തന്നെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ചെറുപഴം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ അതിനകത്ത് സോഡാപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ചെറുപഴം മാത്രമാണ് അതിനകത്ത് ചേർക്കുന്നുള്ളൂ. ആ ചെറുപഴം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം, നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുമുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ ഈ ഗ്ലാസ് ഒന്നര ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിനകത്തേക്ക് ആവശ്യം ഞാനൊരു 5-6 ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ ശർക്കര. ഈ ശർക്കര നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കണം. ഇത് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ ഒരു ഉണ്ട, ഒരു കാക്കിലോത്തിൻ്റെ ഒരു ഉണ്ടയാണ്, അതാണ് ഞാൻ ആഡ് ചെയ്തേക്കണ ഇതിനകത്തേക്ക്. അപ്പോൾ നമുക്കിത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് തിളച്ചൊന്ന് ഉരുക്കിയെടുക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുകി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അരി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. എല്ലാവരുടെ അഭിപ്രായങ്ങൾ ലൈക്കും കമൻറ്റിൽ കൂടെ അറിയിക്കണം, ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കിതിനകത്തേക്ക് ചെറുപഴം ചെറുതായതുകൊണ്ടാണ് ഞാൻ 6 ഇടുന്നത്, ചെറിയ പഴമായതുകൊണ്ട്. നമുക്ക് വേറെ ഒന്നാണ് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് 6 വെയിറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. എന്ന് മറ്റുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഡാപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ 1 കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതുള്ളൂ. പക്ഷെ നമുക്ക് ഈ ചെറുപഴം ചേർക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പക്ഷേ ഇനി നമുക്ക് വേണ്ടത് ഉരുക്കിയെടുത്ത നമ്മുടെ ശർക്കരയാണ്. ശർക്കരപ്പാനിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും നമ്മൾ ചേർക്കരുത്, ശർക്കരപ്പാനിയിലാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ ഉപ്പ്. നമുക്ക് ശർക്കരയിൽ കുറച്ച് ഉപ്പിൻ്റെ ഇതുള്ളതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് ഇടണം. അപ്പം നമ്മൾ ഇത്രയും സാധനം വെച്ച് നമുക്കൊന്ന് മിക്സിൽ വെച്ച് അരച്ചെടുക്കാം. നല്ലോണം നല്ലതുപോലെ അരച്ചെടുക്കാം. കുറച്ച് തരിയരിപ്പം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഇച്ചിരി തരിയായിട്ട് ഇടുന്നാലും കുഴപ്പമില്ല. എന്നാലും ഒരുവിധം നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇത് ഈ കൺസിസ്റ്റൻസിയിൽ അരച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേ പരുവത്തിൽ കിട്ടണം നമുക്ക്. ഒരുപാട് ലൂസായി പോകരുത്. നമുക്ക് ലൂസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരയുടെ പാനി മാറ്റി വെച്ചേക്കാം. കുറച്ച് വെച്ചേക്കണം, ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത് 6 നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യം, ഞാൻ ചുക്കുപൊടിയാണ് ഇടുന്നത്. ചുക്കുപൊടി ഏറ്റവും നല്ലതാണ്. ചുക്കുപൊടി ഏലക്കേനേക്കാളൊക്കെ ടേസ്റ്റും വെറൈറ്റിയായിട്ട് നിൽക്കുന്നതും ചുക്കുപൊടിയാണ്. ചുക്കുപൊടി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ടേസ്റ്റ്, ഏലക്ക ഞാൻ ചേർക്കുന്നില്ല. ഏലക്കേനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ചുക്കുപൊടിയിലാണ്. ഇനി നമുക്ക് വേണ്ടത് കറുത്ത എള്ളാണ്. അത് ആവശ്യത്തിന് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ജോയിൻ ചെയ്ത് ഇളക്കി നല്ലതുപോലെ മിക്സാക്കുക. ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം. പിന്നെ ഇത് നമുക്ക് 6 കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് ഇതൊന്ന് നല്ലോണം പൊങ്ങി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും 6 കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ നമ്മുടെ 6 മണിക്കൂർ ശേഷം നമ്മുടെ മാവ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതാ കണ്ടത്, നല്ല നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി നല്ല ആവശ്യത്തിന് നല്ല നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടായി. ഇതിനകത്ത് നമുക്ക് ശർക്കരയുടെ പാനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നല്ല ടേസ്റ്റിന് കടുകടാന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ കുറച്ച് തേങ്ങയുടെ കൊത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ വറുത്ത് നമുക്ക് ഈ മാവിൽ ചേർക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ കൊത്ത് ഞാൻ നെയ്യിൽ വറുത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മാവിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കഴിക്കുമ്പോൾ നല്ല രീതിയിൽ കടിക്കാനും അതിനൊരു ടേസ്റ്റ് വേറെയാണ്. ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതേ തന്നെ സാധനങ്ങൾ മതി, വേറെ ഒന്നും ചേർക്കണ്ട. നമുക്ക് നെയ്യപ്പവും വീട്ടിൽ ഇതുപോലെ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇത്രയും ആയതോടുകൂടി നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡി ആയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ അച്ച് അടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ കളിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ എണ്ണ ചൂടാകുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എന്താ വെന്ത്, ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ബോള് പോലെ പൊങ്ങി നല്ല നല്ല സോഫ്റ്റ് ആയിട്ടും ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.